Welcome to SRJ Online Classes. We are going to the improvement in straight line part 2. Revision class is part 2. We will first one. We will talk about the first one. The description box will be linked in the part 2. Part 2 is the slope. Distance formulas. Distance formulas. Slope. Connections. Equations of line. 4 type equations. 8 formula. That is 1 point, 2 point. One intercept. X, Y or Y intercept. Then 2 intercept equations. വേറെ പറഞ്ഞിരുന്നു. ഇനി അതിലെ കുറച്ചുകൂടി ഭാഗം ബാക്കിയുണ്ട്. അത് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നെക്സ്റ്റ് പറയാനുള്ളത് നിങ്ങൾക്ക് മറ്റൊരു ഇക്വേഷനാണ് പറയാനുള്ളത്. അതാ നെക്സ്റ്റ് നോക്കാം. നോർമൽ ഫോം. നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ പെർപെൻഡിക്കുലർ എന്നർത്ഥമാണ്. എപ്പോഴാണ് ഈ നോർമൽ ഫോം അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താ മനസ്സിലാക്കണം. ഒരു ലൈന് ഒരു ലൈന് അത് എങ്ങനെ ആവട്ടെ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുക വൈ ആക്സിനെ ടച്ച് ചെയ്യുക എന്താവട്ടെ ഒരു ലൈന് ആ ലൈനിൻ്റെ ഒരു കാര്യം ഇക്വേഷൻ കാണണം. നമുക്ക് ഇതുവരെ ലൈൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ ഒന്നുകിൽ അതിലെ പോയിന്റ് തരണം അത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് തരണം. ഇവിടെ ലൈൻ്റെ സ്ലോപ്പോ ആ ലൈനിൽ സഞ്ചരിക്കുന്ന പോയിന്റ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കാണാം. ആ നോർമൽ ഫോം ഉപയോഗിക്കും. പ്രത്യേകത അത് ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവണം. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇരുന്നുകൊണ്ടാണ് അതിന് നോർമൽ ഫോം എന്ന് പറയുന്നത്. ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി. ആ പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ഒമേഗ ആരുമായിട്ട് എക്സ് ആക്സുമായിട്ട് പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ആ പർപ്പൽ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ഒമേഗ. നോക്കൂ ഈ ലൈൻ ഇക്വേഷൻ കാണുന്നത് അതിൻ്റെ യാതൊന്നും തന്നിട്ടില്ല. അതുണ്ടാക്കുന്ന ആംഗിളോ അത് പാസ് ചെയ്യുന്ന പോയിൻ്റ് പറയുന്നില്ല. ആ ലൈനുമായിട്ട് ഒരു പെർപ്പൻഡിക്കുലർ ലൈന് പറയുന്നു അതിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നു. ആ പെർപ്പൻഡിക്കുലർ ഉണ്ടാകുന്ന ആംഗിൾ തന്നാൽ ഈ ലൈൻ്റെ ഇക്വേഷൻ കാണാൻ വഴി എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ പി. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. പി പറഞ്ഞാൽ ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എവിടെ നിന്ന് ഒറിജിനിൽ നിന്ന് ആ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് നോർമൽ ഫോം പോകുന്നത്. ദെൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഒമേഗ. മനസ്സിലായോ? യെസ്. അതാണ് ആ നോർമൽ ഇക്വേഷനോ. അതിൽ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കൊരു ലൈൻ്റെ ഇക്വേഷൻ നോർമൽ ഫോമിലാണ് മനസ്സിലാക്കാനുള്ള വഴി എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി എന്നൊരു ഇക്വേഷൻ നോർമൽ ഫോമില മനസ്സിലാക്കാനുള്ള വഴി അതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻ്റിൻ്റെ സ്ക്വയറോ കൂട്ടി അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ട് എടുക്കണമെന്നില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വൺ ആയിരിക്കും. ഇവിടെ നോക്കി എക്സിൻ്റെ കോയിഫിഷ്യൻ കോസ് ഒമേഗ വൈയുടെ കോയിഫിഷ്യൻ സൈൻ ഒമേഗ അപ്പോൾ കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ വൺ. അതാണ് പ്രത്യേകത. നോർമൽ ഫോമിലുള്ള ലൈൻ്റെ ഇക്വേഷൻ്റെ പ്രത്യേകത അതാണ്. എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻ്റെ സ്ക്വയറിൻ്റെ സം ഒന്നായിരിക്കും. മറ്റൊരു ലൈനും ആ പ്രത്യേകത ഉണ്ടാവില്ല. യെസ്. പിന്നെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ ഫോമിൽ ലൈൻ തന്നിട്ടോ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ സീറോ എന്നതിനെ കൺവേർട്ട് ചെയ്യാൻ പറയും. ടു കൺവേർട്ട് ഇൻ ടു നോർമൽ ഫോം. കൺവേർട്ട് ഇൻ ടു നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറയും. നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഈ ഫോമിലുള്ള ഇക്വേഷനെ നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ ഇക്വേഷൻ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഇവിടെയും 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 ഡിവൈഡ് ചെയ്താൽ ഈ ഫോമിലായി എന്നർത്ഥം. ഈ ഫോമിലാണോ പിന്നെ ചെക്ക് ചെയ്യാൻ പോകണ്ട. ഒരു ഇക്വേഷനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ഇക്വേഷൻ നോർമൽ ഫോമിലായി. അതിന് എക്സിൻ്റെയും വൈയുടെയും കോയിഫിഷ്യൻ സ്ക്വയർ കൂട്ടിയാൽ വണ്ണേ കിട്ടുള്ളൂ. അതാണ് നോർമൽ ഫോമിലെ പ്രത്യേകത. യെസ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. Convert the equation of line x plus root 3y minus 4 equals 0 into normal form. Hence find perpendicular distance from the origin. Let's knock on. അപ്പോൾ ഇത് നോർമൽ ഫോമിലാക്കാനുള്ള വഴി പറഞ്ഞു. ഇവിടെ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് റൂട്ട് എക്സിൻ്റെ കോയിഫിഷ്യൻ വൺ സ്ക്വയർ പ്ലസ് റൂട്ട് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് വൺ പ്ലസ് ത്രീ ഫോർ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു വൈ മൈനസ് ഫോർ ബൈ ടു ഫോർ ബൈ ടു ഈക്വൽ സീറോ. ഇപ്പോൾ അത് നോർമൽ ഫോമിലായി. നോർമൽ ഫോമിലാണ് ചെക്ക് ചെയ്യേണ്ട. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നോർമൽ ഫോമിലായിരിക്കും. അതായത് എക്സ് ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു വൈ ഈക്വൽ ടു ടു എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ആ പി ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ പി ഇവിടെ എത്ര ടു. ഇതാണ് ഒറിജിനിൽ നിന്ന് ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സെക്കൻഡ് ക്വസ്റ്റൻ ആൻസർ. അവിടെ ടു കിട്ടി. വേറെ ഫോമുല ഉപയോഗിക്കുന്ന ആവശ്യമില്ല.
ഇനി ഒറിജിൻ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സിന് മൈക്ക് സീറോ സീറോ കൊടുത്തിട്ട് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കാണാം. അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ പി ആണ് ഒറിജിൻ പ്ലെയിൻ ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതിനെ നിങ്ങൾക്ക് ഈ ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം ആ പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ചോദിച്ചാൽ കോസ് ഒമേഗ 1/2 അല്ലേ, കോസ് ഒമേഗ 1/2, സൈൻ ഒമേഗ √3/2, √3/2 സൈനും കോസ് 1/2 വരുന്ന ആംഗിള്, ആംഗിൾ തീറ്റ π/3 അല്ലേ, 60 ഡിഗ്രി അല്ലേ. അങ്ങനെയും ആംഗിളും കണ്ടെത്താം. ഏത് ആംഗിള്? നോർമൽ ഫോമിൽ നേരത്തെ പറഞ്ഞ ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒറിജിനും എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള്. മനസ്സിലായി? അപ്പം ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, നിങ്ങൾക്ക് ഇക്വേഷൻ ഫിഗർ തരുന്നു, ഈ ലൈന് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 തന്നു, ഈ ആംഗിൾ 30 ഡിഗ്രി തന്നു എങ്കിൽ ലൈൻ ഇക്വേഷൻ കാണാൻ, ലൈൻ ഇക്വേഷൻ കാണാൻ നിങ്ങൾ വേറെ ഒന്നും ഉപയോഗിക്കേണ്ട, എക്സ് കോസ് 30 പ്ലസ് വൈ സൈൻ 30 = 4 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? അത് പെർപെൻഡിക്കുലർ ഒറിജിനിൽ നിന്നാവണേ എങ്കിൽ നോർമൽ ഫോം, ഒറിജിനിൽ നിന്ന് പെർപെൻഡിക്കുലർ ആണോ എങ്കിൽ ആ ഇക്വേഷന് നോർമൽ ഫോമിലായിരിക്കും. യെസ്, അതാ നോർമൽ ഫോമിൽ കൺവേർട്ട് ചെയ്യാനും ചോദിക്കാറ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള സാധാരണ ഇക്വേഷൻ എന്നതിനെ നോർമൽ ഫോമിൽ കൺവേർട്ട് ചെയ്യാൻ പറയും. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് മറ്റൊരു ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. യെസ്, ഇമേജ് ഓഫ് എ പോയിന്റ് ഓൺ എ ലൈൻ, ഇമേജ് മിറർ ഇമേജ് ഉദ്ദേശിച്ചത്. മിറർ ഇമേജ് പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ മുന്നിൽ നോക്കുമ്പോൾ, കണ്ണാടി മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ഇമേജ് കാണുമ്പോൾ നിങ്ങൾ പലതും തോന്നും. അതല്ല വിഷയം, നിങ്ങളെ മുന്നിൽ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളെ കണ്ണാടിയിൽ കാണുമ്പോൾ അതെങ്ങനെ കാണുക? നിങ്ങളും കണ്ണാടിയും എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടോ അതേ ഡിസ്റ്റൻസിൽ കണ്ണാടിയിൽ പിറകിൽ നിൽക്കുന്നതായിട്ടുള്ള ഇമേജ് അനുഭവപ്പെടാം. നിങ്ങൾ പിറകിലേക്ക് പോകുന്നിടത്തോളം നിങ്ങളുടെ ഇമേജ് പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ആ ഡിസ്റ്റൻസ് കൂടിക്കൂടി വരും. നിങ്ങൾ ആ കണ്ണാടി അടുത്ത് വരുന്നിടത്തോളം ഇമേജ് കണ്ണാടി അടുത്ത് വരും എന്ന് പറഞ്ഞാൽ നിങ്ങളും കണ്ണാടിയും നമ്മൾ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും, കണ്ണാടിയും ഇമേജും നമ്മൾ ഡിസ്റ്റൻസായി വരേണ്ടതോ. അപ്പോൾ ആ നിങ്ങൾ നിൽക്കുന്ന ഇമേജ് കാണുന്ന പൊസിഷൻ എങ്ങനെ കാണുക? അതാണ് ഇവിടെ പറയുന്നത്. കണ്ണാടി നമ്മുടെ ലൈനാണെങ്കിൽ അപ്പോൾ നിങ്ങളൊരു പോയിൻ്റ് x1, y1 ഇതിൻ്റെ ഇമേജ് ഓഫ് x1, y1 h, k എന്നെടുക്കുകയാണെങ്കിൽ h, k ഓൺ ദി ലൈൻ, ഈ ലൈൻ മേലുള്ള ഇതിൻ്റെ ഇമേജ് ഇപ്പുറത്ത് കാണുമല്ലോ, അതെങ്ങനെ കാണുക? അതിന് എളുപ്പ വഴി ഒരു ഫോമിലുണ്ട്. അല്ലെങ്കിൽ കാണുകയാണെങ്കിൽ ഇതിന് പുറപ്പെടുന്ന ലൈൻ കാണണം, ഇതിന് മിഡ് പോയിൻ്റ് കാണണം, അത് വെച്ചിട്ട് സോൾവ് ചെയ്യണം. മിഡ് പോയിൻ്റ് ഇതിൻ്റെ ലൈൻ്റെ ഇക്വേഷനും ഈ പുറപ്പെടുന്ന ഇക്വേഷനും സോൾവ് ചെയ്യണം. ഒരുപാട് ടൈം എടുക്കും, അത് എളുപ്പ വഴിയുണ്ട്. ഇമേജ് കാണാൻ ഏതൊരു ലൈൻ മേലും ഒരു പോയിന്റിന് ഇമേജ് കാണാൻ വഴി, പോയിന്റ് x1, y1 ഇമേജ് h, k ഇമേജ് കാണാനുള്ള വഴി ഇതാണ്, h − x1, y ആദ്യത്തെ കോർഡിനേറ്റ്സുകൾ കാണേണ്ട എച്ച് തന്നിട്ടുള്ള എക്സ് കോർഡിനേറ്റ് തന്നിട്ടുള്ള എക്സിന്റെ കോഫിഷ്യന്റ് h − x1, y ഈക്വൽ ടു അപ്പൊ അടുത്ത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? k − y1 / b അല്ലേ, k − y1 / b ഈക്വൽ ടു ഇങ്ങനെ ശ്രദ്ധിക്കണം, −2 × ഈ ഇക്വേഷനിൽ എക്സിന് വൈക്കും ഗിവൺ പോയിന്റ് ax1 + by1 + c ax1 + by1 + c by a² + b² ഇതിലെന്താ തരാതെ എച്ചും കെ അറിയില്ല, ബാക്കിയെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യനിൽ കിട്ടും. ഈ ഇക്വേഷൻ രണ്ട് വട്ടം എഴുതി പഠിച്ചാൽ നിങ്ങൾ പഠിക്കുന്നുള്ളൂ ഇമേജ് കാണാൻ. h − x1 / a = k − y1 / b −2 ax1 + by1 + c ഈ ലൈനിൽ എക്സിനും വൈക്കും സബ് പോയിന്റ് സബ്സ്റ്റിറ്റ് ചെയ്യാം, by a² + b² അല്ലാതെ പൗച്ചിൻ്റെ ഉള്ളിലോ അല്ലോർത്തോ എഴുതിക്കൊണ്ടാ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഈസിയായിട്ട് രണ്ട് വട്ടം എഴുതിയാൽ പഠിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇമേജ് ഓഫ് 1, 2 ഓൺ ദി ലൈൻ x + 3y − y = 0 ഇവിടെ x1, y1 ആണിത്. നേരത്തെ പറഞ്ഞ x1, y1 ആണിതോ, ഇത് h, k ആണ് കാണേണ്ടത്. ദെൻ ഇതിൽ ax + by + c = 0 അപ്പോൾ ഈ ഫോമിൽ കൊടുക്കുമ്പോൾ h − x1 / a1 k − y1 / y12 അല്ലേ / b³ ഈക്വൽ ടു ഇനി എന്താ ചെയ്യേണ്ടത്? ഈ −2 × x നും y ക്കും ഈ പോയിന്റ് കൊടുക്കാം. −2 മറക്കരുത്, 1 +
3 into 2, minus 5 is c, plus c ആണെങ്കിൽ ഇവിടെ c minus 5 ആ. അതാ പറഞ്ഞത് ഈ ഇക്വേഷൻ x നും y ക്കും പോയിന്റ് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ അല്ല, എക്സിൻ്റെ വൈയുടെ സ്ക്വയർ ആണ് ഇവിടെ വേണ്ടതോ, കോഫിഷ്യന്റ് സ്ക്വയർ. അപ്പോൾ എച്ച് മൈനസ് 1 ഈക്വൽ ടു കെ മൈനസ് 2/3 ഈക്വൽ ടു ഇവിടെ നമുക്ക് 1 + 6, 7 - 5 2 × 2 - 4/10. അപ്പോൾ ഇത് നമുക്ക് എച്ചും കെ മാത്രമല്ല അറിയാത്തുള്ളൂ. അപ്പോൾ എച്ച് മൈനസ് 1 ഈക്വൽ ടു -4/10, കെ മൈനസ് 2/3 ഈക്വൽ ടു -4/10. അപ്പോൾ എച്ച് മൈനസ് 1 ഈക്വൽ ടു -2/5. അപ്പോൾ എച്ച് ഈക്വൽ ടു 1 - 2/5, 1 - 2/5 പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ 5 - 2, 3/5 എച്ച്. അതുപോലെ കെ കാണുമ്പോൾ കെ മൈനസ് 2/3 ഈക്വൽ ടു -2/5. അപ്പോൾ കെ മൈനസ് 2 ഈക്വൽ ടു 3 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ -6/5, ദിസ് കെ ഈക്വൽ ടു 2 - 6/5, കെ ഈക്വൽ ടു 10 - 6, 4/5. അപ്പോൾ 3/5 കോമ 4/5 അതാണ് അവിടുത്തെ ഇമേജ്, 3/5, 4/5. അതിന് മനസ്സിലാവും, വളരെ സിമ്പിൾ, ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടേയുള്ളൂ. ഫ്രാക്ഷൻ എന്ത് വന്നോട്ടെ, ആ എക്സ് 1 y ഗിവൺ പോയിന്റ് എക്സിൻ്റെ വൈയുടെയും കോഫിഷ്യന്റ് എയും ബിയും അത് സബ്സ്റ്റിറ്റ്, ഫോർമുല അറിയണം. അതറിഞ്ഞാൽ ഈസി ആയിട്ട് ഇമേജ് ഓഫ് എ ലൈൻ, ഇമേജ് ഓഫ് എ പോയിന്റ് ഓൺ എ ലൈൻ ഈസിയായിട്ട് കാണാൻ കഴിയും. മനസ്സിലായോ? ഈ നെക്സ്റ്റ് അതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് 2-3 വർഷം മുമ്പ് വരെ ഇല്ലാത്ത സിലബസ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ടോപ്പിക്കാണ് പറയാനുള്ളത്. ആ ടോപ്പിക്ക് നോക്കൂ. യെസ്, ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ പറയുമ്പോൾ നമ്മൾ ഒറിജിൻ സാധാരണ 0-0 ആണല്ലോ, ആ 0-0 ഒറിജിന് പുതിയ എക്സ് വൈ പ്ലെയിനിലേക്ക് മാറ്റുന്നു, അതായത് വേറെ ഏതെങ്കിലും പോയിന്റ് ഒറിജിനാക്കി മാറ്റി ട്രാൻസ്ഫോം ചെയ്യുന്നു, അതായത് എക്സ് ആക്സും വൈ ആക്സും ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു, ഒറിജിന് മാറ്റപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ പഴയ പ്ലെയിനിലെ പോയിന്റ്സുകൾക്ക് എന്ത് മാറ്റം വരും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നോക്കൂ, ഇത് എക്സ് ആക്സ് വൈ ആക്സ്, ഇതിൽ ഒറിജിൻ ഇതാണല്ലോ 0-0. ഇവിടുത്തെ ഒരു പോയിന്റ് പോയി 2, ഇവിടെ 1, ഈ പോയിന്റ് 2, 1, ഈ പോയിന്റ് 4, 2 ആണ്. ഇവിടെ ആണെങ്കിൽ 4, 3 അങ്ങനെ വരും. ഈ 2, 1 പാസ് ചെയ്യുന്ന ഒരു ആക്സ് പുതിയതായിട്ട് വരച്ചു, അതായത് ഈ എക്സ് ആക്സും വൈ ആക്സും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്തു. ഇപ്പോൾ ഇതായി ഒറിജിൻ, ഇത് ഒറിജിൻ. അത് പറഞ്ഞാൽ പഴയ പോയിന്റ് 2, 1 ഒറിജിനായി മാറി. ഇപ്പോൾ പുതിയ പ്ലെയിനിൽ ഒറിജിൻ ആരാ? 0-0. അപ്പോൾ പഴയ പോയിന്റ് പ്ലെയിനിലെ പോയിന്റ്സുകൾക്കൊക്കെ പുതിയ പ്ലെയിനിൽ മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ. അതായത് ഇവിടെ 0-0 ആണെങ്കിൽ, ഇവിടെ 0-0 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് 1 ആയി, ഇവിടെ എത്തുമ്പോൾ 2 ആയി, ഈ പോയിന്റ് 1 ആയി, ഈ പോയിന്റ് 2 ആയി, ഇത് -1 ആയി മാറും. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കൂ, പഴയ 4, 2, പഴയ 4, 2 പുതിയ പ്ലെയിനിൽ എന്താ വന്നത്? x2 ഉം y1 ഉം ആയി, x2 ഉം y1 ഉം ആയി. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒറിജിൻ 2, 1 ലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 4, 2, 2, 1 ആയി. അപ്പോൾ 4, 2 നിന്ന് 2, 1 എങ്ങനെ കിട്ടുന്നത്? 4, 2 നിന്ന് 2, 1, ഈ 2, 1 ഇതല്ല, ഈ പുതിയ പ്ലെയിനിലെ 2, 1 ആണ്. പഴയ പ്ലെയിനിലെ 2, 1 ഒറിജിൻ ഉണ്ടല്ലോ, ഈ ഒറിജിന് മൈനസ് ചെയ്താൽ കിട്ടുന്നതല്ലേ 2, 1. അത് 4 നിന്ന് 2 പോയാൽ 2, 2 നിന്ന് 1 പോയാൽ 1 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഏതെങ്കിലും പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ കോർഡിനേറ്റ്സിൻ്റെ പുതിയ രൂപം കണ്ടെത്തണമെങ്കിൽ പഴയതിൽ നിന്ന് ന്യൂ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട ഒറിജിൻ മൈനസ് ചെയ്താൽ ന്യൂ കോർഡിനേറ്റ്സ് കിട്ടും. പഴയ പ്ലെയിനിലെ കോർഡിനേറ്റ്സ് എന്താണോ അതിൽ നിന്ന് ഒറിജിൻ ഏതാണോ മാറിയത് ആ ഒറിജിൻ മൈനസ് ചെയ്താൽ പുതിയ കോർഡിനേറ്റ്സുകൾ കിട്ടും. അതാണ് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? എങ്കിൽ ക്വസ്റ്റ്യൻ നോക്കൂ. ചെയ്യുമ്പോൾ താഴെ പറയുന്ന പോയിന്റ്സുകളെ പുതിയ പ്ലെയിനിൽ എന്തായിരിക്കും, അതായത് ഒറിജിൻ 1, 2 എന്ന ഒറിജിനായി മാറിക്കഴിഞ്ഞാൽ ആ പഴയ പ്ലെയിനിലെ കോർഡിനേറ്റ്സുകളൊക്കെ മാറി എക്സ് ആക്സും വൈ ആക്സും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പഴയ പോയിന്റ്സുകളൊക്കെ ആദ്യത്തെ പ്ലെയിനിലെ പോയിന്റ്സുകളാണ്, ഇവർ പുതിയ പ്ലെയിനിൽ എന്തായിരിക്കും? നമുക്കറിയാം പഴയത് കാണണമെങ്കിൽ പഴയത് ഏതാണോ അതിൽ നിന്ന് ഒറിജിൻ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ന്യൂ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ന്യൂ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ 3, 1 ിൽ നിന്ന്
പഴയ ഒറിജിൻ മൈനസ് ചെയ്യാം. ഫൈവ് കോമ ടുവിൽ നിന്ന് ഒറിജിൻ പഴയ ഒറിജിൻ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒറിജിൻ മൈനസ് ചെയ്യാം. സീറോ കോമ ത്രീയിൽ നിന്ന് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്ത് മൈനസ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറിജിൻ ഏതാണോ നമ്മൾ പുതിയ ഒറിജിൻ എടുത്തത് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് വരും? ത്രീ കോമ വണ്ണിൽ നിന്ന് വൺ ടു മൈനസ് ചെയ്യുമ്പോൾ ത്രീ മൈനസ് വൺ ടു വൺ മൈനസ് ടു ടു മൈനസ് ഒന്നായി. ഈ ത്രീ വണ്ണ് പുതിയ പ്ലെയിൻ ടു മൈനസ് ഒന്നായി. അടുത്തത് ഇത് മൈനസ് ചെയ്യും. ഫൈവിൽ നിന്ന് വൺ ഫോർ സീറോ. ഫൈവ് ടു എന്നത് ഫോർ കോമ സീറോ ആയി മാറി. ദൻ സീറോ കോമ ത്രീ ചെയ്യുമ്പോൾ മൈനസ് വൺ കോമ ടു വൺ. അതുപോലെ ഇത് ചെയ്യുമ്പോൾ മൈനസ് ടു മൈനസ് മൈനസ് ത്രീ കോമ ടു. അങ്ങനെ പഴയ പോയിൻസൊക്കെ പുതിയ പ്ലെയിനിൽ മാറിയ പോയിൻസ് കിട്ടി. അത് മനസ്സിലായോ? പുതിയത് കാണണമെങ്കിൽ പഴയതിൽ നിന്ന് പുതിയ ഒറിജിൻ മൈനസ് ചെയ്യാം. യെസ്. ഇനി ഇത് ഇക്വേഷൻ വന്നിട്ട് ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ കാണാൻ പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, ഫൈൻഡ് ദി ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഓഫ് 2x plus 3y equal 5 when the origin is shifted to 1, 3. അതായത് നമ്മൾ ഇപ്പോൾ ഈ പ്ലെയിന് 0, 0 എന്ന പോയിന്റ് ആയിരുന്നു ഒറിജിന്. അതിനെ 1, 3യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒറിജിൻ. പിന്നെ മാറ്റുന്നു. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്നൊരു ലൈന്, ഇതിലൂടെ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നൊരു ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനാണെന്ന് വിചാരിക്കുക. 2x plus 3y ഈക്വല് ഫൈവ്. അപ്പോൾ ഇതിലൊരുപാട് പോയിൻ്റ്സ് ഉണ്ടാവും, ഇതിലൊരുപാട് പോയിൻ്റ്സ് ഉണ്ടാവും. ആ പോയിൻ്റ്സൊക്കെ ഏത് പ്ലെയിനിലായിരുന്നു? ഒറിജിൻ 0, 0 വരുന്ന പ്ലെയിനിലായിരുന്നു ആദ്യമുള്ള എക്സ്. ആ പോയിൻ്റ്സുകളൊക്കെ, ആ പോയിൻ്റ്സുകളാണ് ഇവിടുത്തെ എക്സ് കോമ വൈ. ഇവിടുത്തെ ഓൾഡ് കോർഡിനേറ്റ്സ് ആണ് എക്സ് കോമ വൈ. അതാണ് ഈ ലൈൻസിൽ ഏത് പോയിൻ്റ്സും ആവാം. ഈ ലൈന് തന്നാൽ അതിലെ ഓൾഡ് പഴയ കോർഡിനേറ്റ്സ് ആണ് എക്സ് കോമ വൈ. ഇനി ഇതിനെ പുതിയ പ്ലെയിനായി ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഈ ലൈൻ അങ്ങനെ തന്നെയാണ്. അതിന് ഇക്വേഷൻ സ്വാഭാവികമായിട്ട് മാറണം, കാരണം ഇവിടെയായി ഒറിജിന്. ഒറിജിന് മാറി. അപ്പം നിങ്ങൾക്ക് ഈ പഴയ കോർഡിനേറ്റ്സ് മാറ്റം വരും, പഴയ കോർഡിനേറ്റ്സിൻ്റെ രൂപങ്ങൾ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. പുതിയ ഒറിജിൻ 1, 3. അപ്പോൾ ഇവിടെ ന്യൂ കോർഡിനേറ്റ്സ്, ന്യൂ കോർഡിനേറ്റ്സ് കാണാൻ വഴി എന്താ? ന്യൂ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ ഓൾഡ് മൈനസ് ഒറിജിനൽ അല്ലേ. അപ്പോൾ ഓൾഡ് ആരായിരുന്നു? എക്സ് കോമ വൈ മൈനസ് എക്സ് കോമ വൈ മൈനസ് 1, 3. എക്സ് കോമ വൈ മൈനസ് 1, 3. അപ്പോൾ നമുക്ക് ഈ എക്സ് വൈനെ മാറ്റണം. ഈ എക്സ് പുതിയ കോർഡിനേറ്റ്സിന് ക്യാപിറ്റൽ എക്സ് കോമ വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത്, നമുക്ക് അറിയാവുന്നത് ഇക്വേഷനിൽ ഈ എക്സും വൈ അറിയുള്ളൂ, ഈ എക്സും വൈ അറിയുള്ളൂ. ഇതിനെ മാറ്റാൻ പോവാണ്. ഈ എക്സ് വൈ എന്ത് ചെയ്താം? ക്യാപിറ്റൽ എക്സ് കോമ വൈ പ്ലസ് 1, 3. ഇതിനിങ്ങോട്ട് വരുമ്പോൾ അത് പ്ലസ് ആവില്ലേ. അപ്പോൾ എക്സ് എന്നത് എന്തായി? സ്മോൾ എക്സ് എന്തായി? ക്യാപിറ്റൽ എക്സ് പ്ലസ് 1. സ്മോൾ വൈ എന്തായി? ക്യാപിറ്റൽ വൈ പ്ലസ് 3. എന്ന് പറഞ്ഞാൽ എക്സ് വരുന്നോടത്ത് എക്സ് പ്ലസ് 1 ആവും, വൈ വരുന്നോടത്ത് വൈ പ്ലസ് 3 ആയി മാറിയാൽ പുതിയ ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതെങ്ങനെ വരും? ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഈസ് 2 × എക്സിന് പകരം ക്യാപിറ്റൽ ഈ സ്മോൾ എക്സ് ആണ്. അത് നമ്മൾ ഓൾഡ്, ഓൾഡിന് പുതിയതിലേക്ക് മാറ്റാണ്. ക്യാപിറ്റൽ എക്സ് പ്ലസ് 1 പ്ലസ് 3 × ക്യാപിറ്റൽ വൈ പ്ലസ് 3 ഈക്വൽ 5. കോൺസ്റ്റന്റ് മാറ്റമില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x പ്ലസ് 2 പ്ലസ് 3y പ്ലസ് 3 സോറി 3y പ്ലസ് 9 ഈക്വൽ 5 എന്ന് പറഞ്ഞാൽ ഇതിന് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എക്സ് സ്മോൾ എക്സ് തന്നെ എഴുതാം. ആ എക്സ് ഉദ്ദേശമൊന്നുമില്ല, ആ പുതിയ പ്ലെയിനിലെ വേരിയബിൾ വെച്ചുള്ള ഒരു ഇക്വേഷനാണ്. 2x പ്ലസ് 3y പ്ലസ് 11 ഇപ്പോൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ഈക്വൽ ടു മൈനസ് 6 അല്ലേ. 5 − 11 − 6 ഇതാണ് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട, അതായത് ഈ പോയിൻറ്റിൻ്റെ ഈ ലൈൻ്റെ ഇക്വേഷന് ഒറിജിൻ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ചോദിക്കുമ്പോൾ ഓൾഡ് കോർഡിനേറ്റ്സ് എക്സ് വൈ എന്ന് എടുക്കുക, ഒറിജിൻ മൈനസ് ചെയ്തിട്ട് പുതിയ കോർഡിനേറ്റ്സ് കാണുമ്പോൾ ക്യാപിറ്റൽ എക്സ് കോമ ക്യാപിറ്റൽ വൈ എന്ന് എന്ത് ഡിനോട്ടും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതേ പ്ലസ് ഒറിജിനാക്കി ഈ എക്സ്ക്കും വൈനും കൊടുക്കണം. മറ്റത് പോയിൻസ് കാണാൻ പറഞ്ഞാൽ, പോയിൻസ് കാണാൻ പറഞ്ഞാൽ പഴയ പോയിൻസിൽ നിന്ന് ഒറിജിൻ മൈനസ് ചെയ്താൽ പുതിയ പോയിൻസ് കിട്ടും. ഇവിടെ പുതിയ പോയിൻസ് കാണാനല്ല, പുതിയ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് അറിയാവുന്നത് പഴയ എക്സ് വൈ അറിയുള്ളൂ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നതു? പുതിയതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ജസ്റ്റ് ആ മൈനസ് ചെയ്യുന്ന ഒറിജിൻ ഇവിടെ പ്ലസ്സായി മാറുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തുമ്പോഴേ കൂടുതൽ ഐഡിയ കിട്ടുള്ളൂ. അതായത് ഇങ്ങനെ ഈ കോൺസെപ്റ്റ് അറിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ന്യൂ കോർഡിനേറ്റ്സ് ഈക്വൽ ടു ഓൾഡ് മൈനസ് ഒറിജിൻ. ഇക്വേഷൻ തരുമ്പോൾ ഓൾഡ് ആരാ? എക്സ് കോമ വൈ. അവൾ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഒന്നുകൂടി ഐഡിയ കിട്ടാൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. Equation of 3x minus 5y equals 7 when the origin is transformed to on origin is shifted to 1 comma 1. அப்ப இവിടെ origin new origin தான old coordinates x comma y. old coordinates x comma y க்கு நமக்கு അറിയാം நமக்கு அது old ആണ്. அப்ப new coordinates capital x comma capital y എന്ന് എടുത്താൽ ഈ x comma y நமக்கு എങ്ങനെ എഴുതാം? old minus origin ആണല്ലോ. അപ്പോൾ എക്സ് കോമ വൈ എങ്ങനെ വരും? ക്യാപിറ്റൽ എക്സ് കോമ വൈ പ്ലസ് വൺ കോമ വൺ എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ, സ്മോൾ വൈ ഈക്വൽ ടു ക്യാപിറ്റൽ വൈ പ്ലസ് വൺ. അപ്പോൾ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ 3 ഇൻറ്റു ഈ എക്സിന് പകരം എക്സ് പ്ലസ് വൺ മൈനസ് 5 ഇൻറ്റു വൈ പ്ലസ് വൺ ഈക്വൽ ടു 7. അപ്പോൾ 3x. ഇനിയും സാധാ പോലെ ഇക്വേഷൻ എഴുതുമ്പോൾ, ലാസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ വേരിയബിളുകൾ കാണിക്കാൻ വേണ്ടി എക്സ് വൈ സ്മോൾ എക്സ് തന്നെ എഴുതാം. 3x പ്ലസ് 3 മൈനസ് 5y മൈനസ് 5 ഈക്വൽ ടു 7. അപ്പോൾ 3x മൈനസ് 5y then minus 2 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 2, ദാറ്റ് ഈസ് 9. ഇതാണ് പുതിയ ഒറിജിനിൽ വരുമ്പോൾ ആ പഴയ ലൈൻ്റെ ഇക്വേഷൻ വരുന്നത്. എഡി കിട്ടിയോ? യെസ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഏഴ് മനസ്സിലായി. ഫൈൻ ദി ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. എന്തിൻ്റെ ഇക്വേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ ഓഫ് യാണ് വെൻ ഒറിജിൻ ഷിഫ്റ്റഡ് ടു 1,2. അപ്പോൾ ഇവിടെയും ഓൾഡ് കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ, പുതിയത് ക്യാപിറ്റൽ എക്സ് കോമ ക്യാപിറ്റൽ വൈ എന്ന് കൊടുക്കാം. അപ്പോൾ പുതിയത് കാണാനുള്ള വഴി നമ്മൾ നേരത്തെ പറഞ്ഞു, ഓൾഡ് മൈനസ് ഒറിജിൻ. അപ്പോൾ നമുക്കറിയാം എക്സ് കോമ വൈക്ക് പകരം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എക്സ് കോമ ക്യാപിറ്റൽ വൈ പ്ലസ് 1,2. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ സ്മോൾ എക്സ് ക്യാപിറ്റൽ എക്സ് പ്ലസ് 1, സ്മോൾ വൈ ക്യാപിറ്റൽ വൈ പ്ലസ് 2. ഇനി നിങ്ങൾക്ക് ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ, ആ സർക്കിളിലെ ട്രാൻസ്ഫോംഡ് ഇക്വേഷൻ കാണാനോ? ഇതിനെന്ത് ചെയ്താം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നതെന്തായി? ക്യാപിറ്റൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ വൈ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. ഒന്നെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയാലും മതി. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താകും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4y പ്ലസ് 4 ഈക്വൽ 4. മാറ്റി എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4y പ്ലസ് 1 ഈക്വൽ ടു 0. അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ അതാണ് ഇക്വേഷൻ കാണുമ്പോൾ ആ എക്സിനും വൈക്കും, സ്മോൾ എക്സിനും സ്മോൾ വൈക്കും പകരം നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? എക്സ് പ്ലസ് ആ ഒറിജിനിലെ എക്സ് കോർഡിനേറ്റ്, വൈ പ്ലസ് വൈയിലെ ഒറിജിനിലെ വൈ കോർഡിനേറ്റ്. പോയിൻറ്സ് കാണാൻ പറയുമ്പോൾ ന്യൂ കോർഡിനേറ്റ്സ് ഈ കാണാൻ വഴി ഓൾഡ് മൈനസ് ഒറിജിൻ. ആ കോൺസെപ്റ്റ് തന്നെ ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഓൾഡിനെ ഒറിജിനിലേക്ക് മാറ്റുകയാണ്, സോറി ന്യൂയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഓൾഡിനെ ന്യൂയിലേക്ക് മാറ്റുമ്പോൾ ജസ്റ്റ് ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിനും ട്രാൻസ്ഫോംഡ് ഇക്വേഷനും ഒക്കെ കാണാൻ കഴിയും. അത്രയാണ് സ്ട്രെയിറ്റ് ലൈനിലുള്ളത്. അപ്പോൾ കൂടുതൽ നിങ്ങൾ കൺഫ്യൂഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ ചോദിക്കണം, ക്വസ്റ്റ്യൻ തരും, അത് ചെയ്ത് നോക്കണം. അതോടുകൂടി സ്ട്രെയിറ്റ് ലൈന് മുഴുവനായി കഴിഞ്ഞു. ഓക്കെ, ഐഡിയ കിട്ടിയിരുന്നു വിചാരിക്കുന്നു. അതിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇക്വേഷനാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ ഇക്വേഷനിൽ സ്ലോപ്പുകൾ കണക്റ്റഡ് ആയിരിക്കും, പാരലല് പെർപ്പൻഡിക്കുലർ വെച്ച് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ ഡിസ്റ്റൻസ് ഫോമിലെ ലൈനും പോയിന്റും നമ്മൾ ഡിസ്റ്റൻസ് മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആംഗിൾ കാണാൻ, രണ്ട് ലൈൻ എടുക്കുന്ന ആംഗിൾ. ദെൻ അതിൽ പിന്നെ പറയുന്ന ഇക്വേഷൻസിൽ ഇൻ്റർസെപ്റ്റ് ഫോം, ഇൻ്റർസെപ്റ്റ് തരാന്ന്, ഇൻ്റർസെപ്റ്റ് കാണാൻ എന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. യെസ്, അത്രയുമാണ് ചാപ്റ്റർ ഉള്ളത്. ആ ഇമേജ് കാണുന്ന ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം, എഴുതി പഠിക്കേണ്ട വേണം. ഓക്കെ.